Areas of parallelograms and triangles. Part 4. Namale parallelogram inde area galum triangle inde area galum kurichana charcha cheythu varunathu. Adhil parallelogram inde area galum kurichulla vishadamaya vivaranangal okke kaiyna class il paranju. Ini triangle inde area galum kurichulla oru vivaranam aanu ee oru video ilude tharan uddeshikkunnathu. इन प्रधानमंत्री नमुक चर्चा ट्रायंगल्स ऑन द सेम बेस एंड बिटवीन सेम पैरेलल और पैरेलल नेम और बेस ट्रायंगल कुछ थ्योरम 9.2 नम्मोड परयुन्नत टू ट्रायंगल्स ऑन द सेम बेस और इक्वल बेस टू सेम बेसो अलग इक्वल बेसो एंड बिटवीन द सेम पैरेलल आर इक्वल इन एरिया ഒരു രണ്ട് ട്രയാംഗിളുകൾ ഒരേ ബേസിൻ്റെയും ഒരേ പാരലലിൻ്റെയും ഇടയിൽ വന്നിട്ടുള്ള രണ്ട് ട്രയാംഗിളുടെ ട്രയാംഗിളുകളുടെ ഈ ഏരിയ ഈക്വലായിരിക്കും. ഇവിടെ ബേസ് ഈക്വലാണ് രണ്ട് പാരലലിൻ്റെയും ഇടയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ട്രയാംഗിളിൻ്റെ ട്രയാംഗിൾ ബി എ സിയും ട്രയാംഗിൾ ബി പി സിയും നമുക്ക് ഈക്വലാന്ന് പറയാൻ സാധിക്കും. ഒരേ ബേസിൻ്റെയും ഒരേ പിന്നെ രണ്ട് പാരലലിൻ്റെയും ഇടയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരേ പാരലലുകളുടെയും ഒരേ ബേസുകളുടെയും ഇടയിൽ വന്നിട്ടുള്ള രണ്ട് ട്രയാംഗിളുകൾ എപ്പോഴും ഈക്വലായിരിക്കും. ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. തൊട്ട് മുമ്പ് കൊടുത്തൊരു ഇമേജുകൾ ശ്രദ്ധിച്ചേ ഉണ്ടാവും. ഈ ഒരു ഇമേജ് ഇതിന് നമ്മൾ ഇത് ഈക്വലാണ് എന്ന് തെളിയിക്കുകയാണ്. നോക്കുക. ടു ഒബ്ടെയിൻ എ ലോജിക്കൽ ആൻസർ ടു ദി അബോവ് ക്വസ്റ്റ്യൻ യു മേ പ്രൊസീഡ് ആസ് ഫോളോസ്. ഇൻ ഫിഗർ 9.18 ഡ്രോ ഈ 9.18 എന്നുള്ള ഈ ഫിഗറിനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. സി ഡി പാരലൽ ടു ബി ബി എ ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് ബി എക്ക് പാരലലായിട്ട് ബി എക്ക് പാരലലായിട്ടൊരു സി ഡി എന്നുള്ള ലൈനാണ്. ഇതിന് പാരലലായിട്ടൊരു സി ഡി എന്നുള്ള ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ സി ഡി എന്നുള്ള ലൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ സി ആർ എന്നുള്ളൊരു ലൈൻ വരയ്ക്കുകയാണ് വേണ്ടത്. പാരലൽ ടു ബി പി സി ആർ എന്നുള്ള ലൈൻ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. പാരലൽ ടു ബി പി ബി പി എന്നുള്ള പിന്നെ ലൈനോട് പാരലലായിട്ട് ഡി ആൻഡ് ആർ ലൈ ഓൺ ലൈൻ എ പി ഡി എന്നുള്ള ഈ പോയിൻറ്റും ആർ എന്നുള്ള ഈ പോയിൻറ്റും കടക്കുന്നത് എ പി എന്നുള്ള ഈ ഒരു ലൈനിന്മേലാണ്. ഫ്രം ദിസ് യു ഒബ്ടെയിൻ ടു പാരലോഗ്രാംസ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് പാരലോഗ്രാം കിട്ടി. ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് പി ബി സി ആർ പി ബി സി ആർ എന്നുള്ള ഈ ഒരു പിന്നെ പാരലോഗ്രാം നമുക്കിപ്പോൾ ഇവിടെ വെച്ച് കിട്ടി. അതുപോലെ മറ്റൊരു ഒന്നാണ് എ ബി സി ഡി എ ബി സി ഡി എ ബി സി ഡി ഓക്കെ ഈ ഒരു പാരലോഗ്രാമും അതേപോലെ പി ബി സി ആർ എന്നുള്ള ഒരു പാരലോഗ്രാം രണ്ട് പാരലോഗ്രാം നമുക്ക് ഇപ്പോൾ ഇവിടെ ലഭിച്ചു. ഇനി നമുക്ക് നോക്കാം ഈ രണ്ട് പാരലോഗ്രാം കടക്കുന്നത് സെയിം ബേസായ ബി സി എന്നുള്ള ഇൻവെൻ്റാണ്. ബേസ് രണ്ട് പാരലോഗ്രാമിന് ഈക്വലാണ്. അതേപോലെ സെയിം പാരലലാണ് ബി സി ആൻഡ് എ ആർ ബി ഇ സി എന്നുള്ള അതും എ ആർ എന്നുള്ള ഈ ഒരേ പാരലലിൻ്റെയും ഇടയിലാണ് രണ്ട് പാരലോഗ്രാം കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് രണ്ടിൻ്റെയും ഏരിയ ഈക്വലായിരിക്കും. മുമ്പ് പറഞ്ഞതാണല്ലോ രണ്ട് ഒരേ ബേസിൻ്റെയും ഒരേ പാരലലിൻ്റെയും ഇടയിൽ വന്നിട്ടുള്ള രണ്ട് പാരലോഗ്രാമുകളുടെ ഏരിയകൾ ഈക്വൽ ആയിരിക്കുമെന്നുള്ളത് നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പി ബി സി ആറിൻ്റെയും എ ബി സിയുടെയും ഏരിയ നമുക്ക് ഈക്വൽ ആയെന്ന് പറയാം. ദെയർഫോർ ഏരിയ ഓഫ് എ ബി സി ഡി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് പി ബി സി ആർ നോ ട്രയാംഗിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ സി ഡി എ ട്രയാംഗിൾ എ ബി സി എ ബി സി എന്നുള്ള ഈ ട്രയാംഗിളും സി ഡി എ എന്നുള്ള ഈ ഒരു ട്രയാംഗിളും ഈക്വൽ പിന്നെ കോൺഗ്രുവന്റ് ആണ് നമുക്കറിയാം. അതേപോലെ പി ബി സി കോൺഗ്രുവന്റ് ടു സി ആർ പി പി ബി സി പി ബി സി എന്നുള്ള പി ബി സി കോൺഗ്രുവന്റ് ടു സി ആർ പി
സി ആർ പി. ഓക്കെ, സി ആർ പി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് കോൺഗ്രൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഏരിയ ഓഫ് എ ബി സി ഈസ് ഇക്വൽ ടു ഏരിയ ഓഫ് എ ബി സി എന്ന് പറഞ്ഞാൽ അര ഇൻറ്റു ഏരിയ ഓഫ് എ ബി സി. പാരലോഗ്രാമിൻ്റെ ഒരു പാരലോഗ്രാമിൻ്റെ പകുതി ആയിരിക്കുമല്ലോ അതിൽ വരുന്ന ട്രയാങ്കിളിൻ്റെ അളവ് എന്നുള്ളത്. അതോ എ ബി സി ഡി എന്നുള്ള പാരലോഗ്രാമിൻ്റെ പകുതിയാണ് എ ബി സി എന്ന് പറയാം. അതുകൊണ്ട് അതേപോലെ നമുക്ക് പറയാം പി ബി സി എന്നുള്ളത് ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് എ പി ബി സി ആർ. പി ബി എസ് സി ആർ എന്നുള്ള പാരലോഗ്രാമിൻ്റെ ഹാഫ് ആണ് പി ബി സി എന്നുള്ള ഈ ഒരു ട്രയാങ്കിൾ എന്നുള്ളത്. ദേർഫോർ നമുക്ക് പറയാം, അതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് പി ബി സി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പി ബി സി ആറും എ ബി സി ഡിയും ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാഫ് ട്രയാങ്കിളുകളും ഈക്വലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊന്ന് ഒരു മറ്റൊരു ഉദാഹരണം നോക്കാം. ഞാൻ സപ്പോസ് എ ബി സി ഡി ഇസ് എ പാരലോഗ്രാം, ഇവിടെ കൊടുത്തിട്ടുള്ള എ ബി സി ഡി എന്നുള്ളത് ഒരു പാരലോഗ്രാമാണ്. വിച്ച് വൺ ഓഫ് ദി ഡയഗണലി എ ഇ സി എസ് സി, ഒരു ഡയഗണലും കൊടുത്തിട്ടുണ്ട്, എ സി എന്നുള്ള ഒരു ഡയഗണലും കൊടുത്തിട്ടുണ്ട്. നോലെജ് എ എൻ പെർപെൻഡിക്കുലർ ടു ഡി സി, എ എന്നുള്ള ഒരു ലൈന് നമുക്ക് കൊടുക്കുക, ഡി ഡി സി എന്നുള്ള ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു എ എന്നുള്ള ഒരു ലൈൻ വരക്കുക. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ എ ഡി സി കോൺഗ്രൻറ്റ് ടു സി ബി എ. എ ഡി സി എന്നുള്ളത് സി ബി എ എന്നുള്ളതിനോട് കോൺഗ്രൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? നമ്മൾ ഒരുപാട് കാരണങ്ങൾ പഠിച്ചിട്ടുണ്ട് കോൺഗ്രൻ്റ് ആവുന്നതിന്. നിങ്ങൾക്ക് സ്വയം ആലോചിച്ചാൽ ഇതിനൊരു ഉത്തരം ലഭിക്കുന്നതാണ്. ഇവിടെ ഒരു കോമൺ വന്നിട്ടുണ്ട്, ഏരിയ വന്നിട്ടുണ്ട്, പാരലോഗ്രാമിൻ്റെ ഓപ്പോസൈഡുകൾ ഈക്വലാണ്, കോമൺ ഏരിയകളുണ്ട്. ഓക്കെ, ഒരുപാട് കാരണങ്ങളുണ്ട് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയിച്ചാൽ മതി. സോ ഏരിയ ഓഫ് എ ഡി സി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സി ബി എ. എ ഡി സിൻ്റെ ഏരിയയും സി ബി എയുടെയും ഏരിയ ഈക്വലാണ്. എന്തുകൊണ്ട് നമ്മൾ കോൺഗ്രൻ്റ് ആണ് തെളിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് ഈക്വലായിരിക്കും. ദെയർഫോർ ഏരിയ ഓഫ് എ ഡി സി ഇൻറ്റു അര ഇൻറ്റു ഏരിയ ഓഫ് എ ബി സി ഡി. എ ബി സി ഡി എന്നുള്ള ഈ പാരലോഗ്രാമിൻ്റെ പകുതിയാണ്, ഹാഫാണ് എ ഡി സി എന്നുള്ള ഈ ഒരു എ ഡി സി എന്നുള്ള ഈ ട്രയാങ്കിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ളത് എ ബി സിയുടെ കാരണം പാരലോഗ്രാമിൻ്റെ ഒരു പകുതി ആയിരിക്കും, അതിൻ്റെ ഹാഫ് ആയിരിക്കും ട്രയാങ്കിളിൻ്റെ ഏരിയ. അതുകൊണ്ട് നമുക്ക് പറയാം അര ഇൻറ്റു ഡി സി ഇൻറ്റു എ എൻ. ഡി സി ഇൻറ്റു എ എൻ എന്നുള്ളതാണ് പാരലോഗ്രാമിൻ്റെ അഥവാ ആൾട്ടിറ്റ്യൂഡിൻ്റെ ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡാണല്ലോ ഹൈറ്റ് അഥവാ ആൾട്ടിറ്റ്യൂഡ്. ബേസ് അര ഇൻറ്റു ബേസിൻ്റെ എച്ച് ആണ് പാരലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ളത്. അപ്പോൾ ആ ഏരിയ ബേസിൻ്റെ എച്ച് ആണ് പാരലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാഫ് ആയതിന് ഇതിൻ്റെ ഏരിയ എന്ന് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അര ഇൻറ്റു ഡി സി ഇൻറ്റു എ എൻ, ഡി സി ഇൻറ്റു എ എൻ എന്നുള്ളത് പാരലോഗ്രാമിൻ്റെ ഈ മൊത്തത്തിലുള്ള അതിൻ്റെ ഏരിയ കാണാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഹാഫാണ് എ ഡി സി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ വരിക. അതുകൊണ്ട് തന്നെ അര ഇൻറ്റു ഡി സി ഇൻറ്റു എ എൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഏരിയ ഓഫ് എ ഡി സി ഈസ് ഈക്വൽ ടു എ ഡി സി എന്നുള്ളതിൻ്റെ ഏരിയ നമുക്ക് പറയാം അര ഇൻറ്റു ബേസ് ഇൻറ്റു ഡി ബേസ് ഡി സി. ഡി സി എന്നുള്ളത് ബേസാണ്, കറസ്പോണ്ടിങ് ആൾട്ടിറ്റ്യൂഡ് എ എൻ. ഓക്കെ, നമുക്ക് പറയാൻ സാധിക്കും. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ തന്നെയാണ് ഇവിടെ പറയുന്നത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഒരു ഈസ് ഹാഫ് ഓഫ് ഹാഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ബേസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ആൾട്ടിറ്റ്യൂഡ് ഓർ ഹൈറ്റ്. ഒരു പാരലോഗ്രാമിൻ്റെ ബേസും അതിൻ്റെ ഹൈറ്റും കൂടെ ഗുണിച്ച് ലഭിക്കുന്നതിൻ്റെ നേർ പകുതിയായിരിക്കും അതിൽ വരുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ളത്. ഓക്കെ, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഹാഫ് ഓഫ് ഹാഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ബേസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡിൻ്റെയും ബേസിൻ്റെയും ബേസിൻ്റെയും മൾട്ടിപ്പിൾ ചെയ്ത് ലഭിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഹാഫ് ആയിരിക്കും ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ളത്. ഓക്കെ, നമുക്ക് പറയാനുള്ളത് 9.3 വരുന്ന തിയറാണ് ടു ട്രയാങ്കിൾസ് ആവുന്ന സെയിം ബേസ്. ഒരേ രണ്ട് ട്രയാങ്കിൾക്ക് ഒരേ ബേസും അതേപോലെ ഒരേ ഏരിയകളുമാണ് ആൻഡ് ഈക്വൽ ഏരിയാസ്. ഒരേ ഏരിയകളും ഒരേ ബേസും ഉള്ള രണ്ട് ട്രയാങ്കിളുകൾക്ക് എപ്പോഴും കിടക്കുന്നത് ഒരേ പാരലലിമിലായിരിക്കും. ഓക്കെ, ഏരിയാസ് ലൈസ് ബിറ്റ്വീൻ ദ സെയിം പാരലൽസ്. ഒരു രണ്ട് ട്രയാങ്കിളുകൾക്ക് ഒരേ ബേസും ഒരേ ഏരിയയുമാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് കിടക്കുന്നത് രണ്ട് ഒരേ പാരലലിൻ്റെ ഇടയിലാണ് എന്ന്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ഒരേ ബേസിൻ്റെയും ഒരേ പാരലലിൻ്റെയും ഇടയിൽ വരുന്ന രണ്ട് ട്രയാങ്കിളുകളുടെ ഏരിയ എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞത്. ഇതിലൂടെ നമ്മൾ പറയുന്നത് രണ്ട് ട്രയാങ്കിളുകളുടെ ബേസും ഈക്വലാണ് അതിൻ്റെ ഏരിയകളും ഈക്വലാണെങ്കിൽ അവർ രണ്ട് കിടക്കുന്നത് എപ്പോഴും ഒരു രണ്ട്
ഒരേ പാരലലിൻ്റെ ഇടയിലായിരിക്കും എന്നാണ് നമുക്കിതിലൂടെ പറയാൻ നമ്മൾ ഇതിലൂടെ പറയുന്നത്. ഒരു ഉദാഹരണം എടുത്തു നോക്കാം. സോ ദാറ്റ് എ മീഡിയം ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് ഇറ്റ് ഇൻ ടു ടു ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയാസ്. ഒരു മീഡിയൻ ഓഫ് ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയൻ എന്നുള്ളത് അതിൻ്റെ ആ ട്രയാങ്കിളിനെ രണ്ട് ഈക്വൽ രണ്ട് ഈക്വൽ ഏരിയകളുള്ള രണ്ട് ട്രയാങ്കിളായി വേർതിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് എ മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് ഇറ്റ് ഇൻ ടു ടു ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയ. ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയൻ അതിനെ അതിൻ്റെ രണ്ട് ഈക്വൽ ഏരിയകളുള്ള രണ്ട് ട്രയാങ്കിളായി വേർതിരിക്കുന്നു കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണം നോക്കാം. ലെറ്റ് എ ബി സി ബി എ ട്രയാങ്കിൾ ആൻഡ് ലെറ്റ് എ ഡി ബി വൺ ഓഫ് ഇറ്റ്സ് മീഡിയൻ. എ ബി സി എന്നുള്ളത് ഒരു ട്രയാങ്കിളാണ്. എ ബി സി എന്നുള്ളത് ഒരു ട്രയാങ്കിളാണ്. എ ഡി എന്നുള്ളതാണ് ഇതിൻ്റെ മീഡിയൻ എന്നുള്ളത്. എ ബി സി ഡി ഈസ് ഇക്വൽ ടു എ സി ഡി. എ ബി ഡി ഈസ് ഇക്വൽ ടു എ ബി ഡി എന്നുള്ള ഈ ഒരിതും എ ഡി സിൻ്റെ ഏരിയ ഈക്വലാണ് എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. സിൻസ് ദ ഫോർമുല ഫോർ ഏരിയ ഇൻവോൾവ് ആൾട്ടിറ്റ്യൂഡ് ലെറ്റസ്റ്റ് ഡ്രോ എ പെർപെൻഡിക്കുലർ ടു ഡി സി. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണൽ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡിൻ്റെ ബേസാണ് വരിക. അപ്പോൾ നമ്മൾ ആൾട്ടിറ്റ്യൂഡായിട്ട് നമ്മൾ എ എൻ എന്നുള്ള ഒരു ആൾട്ടിറ്റ്യൂഡ് ലഭിക്കുന്നതിന് വേണ്ടി ബി സിയോട് പെർപെൻഡിക്കുലറായിട്ട് ഒരു എ എൻ എന്നുള്ള ഒരു ലൈൻ നമ്മൾ വരച്ചു. അപ്പോൾ അരായിൻ്റെ ബേസ് ഇൻറ്റു എച്ച് ആണ് ഇവർ എച്ച് എന്നുള്ളത് ആൾട്ടിറ്റ്യൂഡ്. അരായിൻ്റെ ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ളത്. അപ്പോൾ ഏരിയ ഓഫ് എ ബി ഡി എ ബി ഡി എന്നുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ളത് അരായിൻറ്റു എ എൻ ഇൻറ്റു ബി ഡി ആണ് ഇവർ. അതേപോലെ അരായിൻ്റെ സി ഡി ഇൻറ്റു അരായിൻ്റെ എ എൻ അരായിൻ്റു സി ഡി. ഈ ഒരു എ ഡി സി എന്നുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്തൽ അരായിൻ്റു സി ഡി ഇൻറ്റു എ എൻ ആണ് ഇവർ. ആൾട്ടിറ്റ്യൂഡിൻ്റെ ബേസ് ആണല്ലോ. അപ്പോൾ അരായിൻ്റെ ബേസിൻ്റെ ആൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ നമുക്കറിയാം സി ഡി ഈസ് ഇക്വൽ ടു ബി ഡി ആണ് മീഡിയൻ ആകുമ്പോൾ നേരെ ബേസിൻ്റെ നേർ പകുതിയിലാണല്ലോ മുറിയുന്നത്. അതുകൊണ്ട് ബി ഡി ഈസ് ഇക്വൽ ടു സി ഡി ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ബാക്കി എ എൻ ആണുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. ഓക്കെ. അപ്പോൾ ഈ അരായിൻ്റെ ബേസിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ സി ഡി ഈസ് ഇക്വൽ ടു അരായിൻ്റു എ സി ഡി രണ്ടും ഈക്വലാണെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. മറ്റൊരു ഉദാഹരണം നോക്കാം. ഈ ഫിഗർ 9.22 എ ബി സി ഡി ഈസ് എ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം. ഈ ഇമേജ് എ ബി സി ഡി എന്നുള്ളത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. ബി ഇ പാരലൽ ടു എ സി. ബി ഇ എന്നുള്ള ഒരു ലൈന് പാരലൽ ടു എ സി. ഈ എ സി എന്നുള്ള ഈ ലൈനോട് പാരലായിട്ട് ഒരു ബി ഇ എന്നുള്ള ലൈന് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ബി ഇ എന്നുള്ള ഈ ലൈനിൽ ഡി സി എന്നുള്ള ഈ ഒരു ലൈനോട് മീറ്റ് ചെയ്യുന്നുണ്ട് അറ്റ് ഇ എന്നുള്ള പോയിന്റിൽ വെച്ച്. അഥവാ ബി ഇ എന്നുള്ള ഈ ഒരു ഇത് ഇവിടെ രണ്ട് കൂട്ടിമുട്ടുണ്ടെന്ന് അർത്ഥം. സോ അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി എ ഡി ഇ എന്നുള്ള ഒരു ട്രയാങ്കിൾ എ ഡി ഇ എന്നുള്ളത് ഈ ഒരു ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. എ ബി സി ഡി എന്നുള്ള ഈ ക്വാഡ്രിലാറ്ററിനോട് ഈക്വലാണ് എ ഡി ഇ എന്നുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും എ ബി സി ഡി എന്നുള്ള ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയയും ഈക്വലാണ് എന്ന് തെളിയിക്കുകയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് സൊല്യൂഷനിലേക്ക് കടക്കാം. ഒബ്സർവ് ദ ഫിഗർ കെയർഫുള്ളി. ഈ ഒരു ചിത്രങ്ങൾ കൃത്യമായി പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രയാങ്കിൾ ബി എ സി ആൻഡ് ഇ എസ് സി. ബി എ സി എന്നുള്ള ഈ ഒരു ട്രയാങ്കിളും ബി എ സി എന്നുള്ള ട്രയാങ്കിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ബി എ സി എന്നുള്ള ട്രയാങ്കിൾ അതുപോലെ ഇ എ സി എന്നുള്ള ട്രയാങ്കിളും ഇ എ സി എന്നുള്ള ഈ ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഇ എ സി എന്നുള്ള ട്രയാങ്കിളും രണ്ടും കടക്കുന്നത് ഒരേ ബേസിമിലും ഒരേ പാരലലിൻ്റെയും ഇടയിലാണ്. അഥവാ എ സി എന്നുള്ള ഈ പാരലലിൻ്റെയും എ സി ആൻഡ് ബി ഇ എന്നുള്ള ഈ രണ്ട് പാരലലിൻ്റെയും ബേസിൻ്റെയും ഇടയിലാണ് ഈ രണ്ട് ട്രയാങ്കിളുകൾ കടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏരിയ ഈക്വലാണ് നമ്മൾ മുമ്പ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഏരിയ ഓഫ് ബി എ സി
ഏരിയ ഓഫ് ബി എസ് ബി എസ് സി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഇ എസ് സി അല്ലേ. ബി എസ് സിൻ്റെ ബി ഇ എസ് സി എന്നുള്ള ഈ ഒരു ട്രയാങ്കിളിൻ്റെയും ഇ എസ് സി എന്നുള്ള ഈ ഒരു ട്രയാങ്കിളിൻ്റെയും ഏരിയ ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഏരിയ ഓഫ് ബി എസ് സി പ്ലസ് ഏരിയ ഓഫ് എ ഡി സി, ബി എസ് സി എന്നുള്ളതിൻ്റെ ഏരിയയും എ ഡി സി എന്നുള്ളതിൻ്റെ ഏരിയയും കൂടെ കൂട്ടിയതിനോട് ഈക്വൽ ആയിരിക്കും ഇ എസ് സിൻ്റെ ഏരിയയും പ്ലസ് എ ഡി സി, ഇ എസ് സിയുടെ ഏരിയയും എ ഡി സിയും. കാരണം നമുക്കറിയാം ഇ എസ് സിയും ബി എസ് സിയും ഈക്വൽ ആണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. പിന്നെ രണ്ടിലും വരുന്നത് എ ഡി സി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഏരിയ ഓഫ് എ ബി സി ഡി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ ഡി എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും. കാരണം എ ഡി ഇൻ്റെ ഉള്ളിൽ വരുന്നതും ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ വരുന്നതും സെയിം ആണ്. ബി എ സി പ്ലസ് എ ഡി സി ആണ്, ഇ എ സി പ്ലസ് എ ഡി സി രണ്ടിലും വരുന്നത് ഒരേ ട്രയാങ്കിളും രണ്ട് ഒരേ സെയിം ട്രയാങ്കിളുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏരിയ ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എ ഡി സി എന്നുള്ളത് ഈ ഒരു ട്രയാങ്കിളും അതുപോലെ എ ബി സി ഡി എന്ന കോഡിലാറ്ററൽ രൂപപ്പെട്ട് വരുന്നത് തന്നെ എ ഡി സി എന്നുള്ള ഒരു ട്രയാങ്കിളും അതേപോലെ ബി എ സി എന്നുള്ള ഒരു ട്രയാങ്കിളും കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എ ഡി ഇ എന്നുള്ളൊരു ട്രയാങ്കിൾ ഇതിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ ഡി ഇ എന്നുള്ള ഈ ട്രയാങ്കിൾ രൂപപ്പെട്ട് വരുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ളതും ഇതാണ് എ ഡി സി എന്നുള്ള ഒരു ട്രയാങ്കിളും അതുപോലെ ഇ എ സി എന്നുള്ള ഒരു ട്രയാങ്കിളുമാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് തെളിയിച്ചപ്പോൾ ബി എ സി എന്നുള്ള ട്രയാങ്കിളും ഇ എ സി എന്നുള്ള ട്രയാങ്കിളും ഈക്വൽ ആണ് തെളിഞ്ഞപ്പോൾ തെളിഞ്ഞു. അതുകൊണ്ട് തന്നെ എ ഡി സി പ്ലസ് ഇ എ സി ഈസ് ഈക്വൽ ടു എ ഡി സി പ്ലസ് ബി എ സി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്.